الله كثيرا صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ അതിനെ മനസ്സിലാക്കുമ്പോഴും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന് വെളിച്ചവും കൂടുതൽ സൗന്ദര്യവും ലഭിക്കുന്ന അത്ഭുതകരമായ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടമയാണ് അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് ആ ചരിത്ര വായനകളും പഠനങ്ങളുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തും. നമ്മളിലൊരാളും അല്ലാഹുവിൻ്റെ റസൂലിനോടൊപ്പം ജീവിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിനെ ധാരാളമായി കേൾക്കുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ സാധ്യമാകുന്നത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിനു വേണ്ടി കൊതിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിനെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മാതൃകയായി നിശ്ചയിച്ച പടച്ച തമ്പുരാൻ, ആ ഉത്തമമായ വിശിഷ്ടമായ ഉസ്വത്തുൻ ഹസന മാതൃകയെ എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കേണ്ടത് എന്ന അനുഭവങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. റസൂലുള്ള നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ദീൻ സുന്ദരമായ, ഹൃദ്യമായ ഒരനുഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു തത്വം പറയുകയല്ല ചെയ്തത്. മനുഷ്യരുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത, സ്വപ്നലോകത്ത് ജീവിച്ച ഒരു പ്രവാചകനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുക. മനുഷ്യരോടൊപ്പം ജീവിച്ച് അവരുടെ ബുദ്ധിയോട് മാത്രമല്ല ഹൃദയത്തോടുകൂടി സംസാരിച്ച അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരു പാഠം, നിങ്ങൾ മനുഷ്യരുടെ തലച്ചോറുകളോട് മാത്രമല്ല മനുഷ്യരുടെ ഹൃദയങ്ങളോടുകൂടി സംസാരിക്കണമെന്നതായിരുന്നു. തന്റെ സമൂഹത്തോട് ബുദ്ധിയുടെ തലച്ചോറിന്റെ ഭാഷയിൽ മാത്രമായിരുന്നില്ല സംസാരിച്ചത്, ഹൃദയത്തിന്റെ ഭാഷയിൽ കൂടിയാണ് സംസാരിച്ചത്. അത് ഞാൻ ഈ പറയുന്നത് പോലെയുള്ള വർത്തമാനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നില്ല,
റസൂലുള്ള ജീവിതം കൊണ്ടാണ് അത് സംസാരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിതം കൊണ്ടാണ് അത് സാധ്യമാക്കിയത്. ഒരു രണാങ്കടത്തിൽ നിന്ന് മടങ്ങി വരികയാണ് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും, കൂടെ ജാബിർ റളിയല്ലാഹു അൻഹുവുമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം ഒരു വയസ്സൻ ഒട്ടകമാണ്. എന്തി വലിഞ്ഞാണത് നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകത്തെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ അടുക്കലേക്ക് ഓടിയെത്തിച്ചു. എന്നിട്ട് ചോദിച്ചു, ജാബിറെ, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? നിന്റെ കല്യാണം കഴിഞ്ഞു ജാബിറെ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ റസൂലുള്ള, എന്റെ കല്യാണം കഴിഞ്ഞു. ഞാനൊരു വിധവയെയാണ് കല്യാണം കഴിച്ചത്. റസൂലുള്ള ചോദിച്ചു, നിനക്കൊരു കന്യകയെ ആകാമായിരുന്നില്ലേ? നിന്റെയും അവളുടെയും ഒക്കെ പ്രായം വെച്ച് സല്ലപിക്കുവാനുമൊക്കെ അതല്ലേ നന്നായിരുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്കറിയില്ലേ എന്റെ പിതാവ് ഉഹദിൽ ഷഹാദത്ത് വരിക്കുമ്പോൾ ഏഴ് പെൺമക്കളെയും എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. അതുകൊണ്ട് ആ പെൺമക്കളെ നോക്കാനുള്ള അവരുടെ പരിചരണം എന്റെ ബാധ്യതയിലാണ്. കടക്കാരനായിരുന്നു എന്റെ പിതാവ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് അവരുടെ പരിചരണം കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരുവളെ വിവാഹം കഴിച്ചത്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജാബിറെ, ഈ കുതിരയെ നീ വിൽക്കുമോ? ഈ കുതിരയെ നീ എനിക്ക് വിൽക്കുമോ? റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഈ കിഴവൻ ഒട്ടകത്തെ, ഈ ഒട്ടകത്തെ നിനക്കെന്തിനാണ്? കുതിരയല്ല, ഒട്ടകം. റസൂലുള്ള പറഞ്ഞു, ഞാനതിന് നല്ല വില തരാം. അവസാനം ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ദീനാർ. സാധാരണ കച്ചവടം വിൽക്കുന്നവനാണ് വില കൂട്ടി പറയുക. റസൂലുള്ള പറഞ്ഞു, അത് മതിയാവുകയില്ല, ഇനിയും കൂട്ടണം. രണ്ട് പോര ജാബിറെ. അങ്ങനെ നാല് ദീനാർ വരെ എത്തിയിട്ട് റസൂലുള്ള പറഞ്ഞു, ആ നാല് ദീനാർ ഞാൻ നൽകാം, ഒട്ടകത്തെ എനിക്ക് തരിക. മദീനയിലെത്തി അല്ലാഹുവിന്റെ റസൂൽ ബിലാലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബിലാലെ, ഇത് ഞാൻ ജാബിറിന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ച ഒട്ടകമാണ്. ഈ ഒട്ടകത്തെയും നാല് ദീനാറും അതിൽ കൂടുതലും നിങ്ങൾ ജാബിറിന് കൊണ്ടുപോയി കൊടുക്കുക. ജാബിറിന് ഇപ്പോൾ പണത്തിന് ആവശ്യമുണ്ടാകും. ജാബിറിന്റെ വിവാഹം അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളറിയണം, ഇതായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വികാരങ്ങളെയും മനുഷ്യരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള അന്തസംഘർഷങ്ങളെയും ഒപ്പിയെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഈ റസൂലുള്ളയെ നാം സ്നേഹിക്കാതിരിക്കും? പിന്നെ എങ്ങനെ നാം ഈ റസൂലുള്ളയെ ഇത്തിബാ ചെയ്യാതിരിക്കും? മനുഷ്യജീവിതത്തിന്റെ മനുഷ്യ സാധ്യതയുടെ അങ്ങേയറ്റമുള്ള ജീവിതത്തിന്റെ ഗുണകാംക്ഷയുടെയും സ്നേഹത്തിന്റെയും തന്റെ സഖാക്കളോടുള്ള തന്റെ കൂടെയുള്ളവരോടുള്ള ഇഷ്ടത്തിന്റെയും സുന്ദരമായ ഉത്തമമായ സ്വഭാവഗുണങ്ങളുടെയും മനോഹരമായ അനുഭവമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെടുത്താൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തെയാണ് നമ്മൾ പാഠമാക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ കർമ്മശാസ്ത്രത്തിന്റെയും മതമീമാംസകളുടെയും ഗഹനമായ ഒരുപാട് കിതാബ് കെട്ടുകളും പുരോഹിതന്മാരും നമുക്ക് ചുറ്റുമുണ്ട്.
അല്ലാഹുവിന്റെ റസൂലിനെ ഒരു തലക്കനമുള്ള പുരോഹിതനായിട്ട് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും അവർ അനുഭവിച്ചിട്ടില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. കർമ്മശാസ്ത്രത്തിന്റെ നൂലാമാലകളിൽ കെട്ടിക്കടന്നുകൊണ്ട് മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിരല് ചൂണ്ടി ഭയപ്പെടുത്തിയിരുന്ന ഒരു അല്ലാഹുവിന്റെ പ്രവാചകനെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഒരു യുവാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നതിനു വേണ്ടി വന്ന ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ തേജസ്സുള്ള മുഖം കണ്ടപ്പോൾ തന്നെ വിറക്കാൻ തുടങ്ങി. അയാൾ ഭയന്ന് വിറക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് ആ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഭയക്കുന്നത്? നീ ഭയക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ഈ കുറൈശികളുടെ കൂട്ടത്തിലുള്ള കദീമും തിന്ന് ജീവിച്ച ഒരു സാധാരണ പെണ്ണിന്റെ മകനായ മുഹമ്മദ് മുസ്തഫയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദാണ് ഞാൻ. അതുകൊണ്ട് നീ എന്നെ ഭയപ്പെടാതെ എന്നോട് നിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് നീ എന്നോട് നീ പറയുക. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫും റഹീം. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ റസൂൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് അസഹ്യതയോടുകൂടി കാണുന്ന പ്രവാചകനാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്ടാകുന്നതിൽ വളരെ വേദനയുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനുമാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ്. അങ്ങേയറ്റം ദയയുള്ള കാരുണ്യമുള്ള ആളാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ അനുചരന്മാരോടും വിശ്വാസികളോടും. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പ്രഖ്യാപിച്ചത് സ്വഹാബത്തെ മദീനയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ, മദീനയുടെ ഈ ചുറ്റുവട്ടങ്ങളിൽ എന്നെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണോ അത് നിങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് എന്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന ഒരു അടിമ പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, പെണ്ണേ, നിന്റെ ആവലാതികൾ കേൾക്കാൻ ഈ മുഹമ്മദ് മദീനയിലെ ഏത് ഊടുവഴികളിലും നിന്നെ കാത്തു നിൽക്കാൻ സന്നദ്ധമാണ്. നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ, നിന്റെ പ്രയാസങ്ങൾ കേൾക്കാൻ, നിന്റെ ആവലാതികളും പ്രതിസന്ധികളും എന്താണെന്ന് കേൾക്കാൻ ഈ മുഹമ്മദ് മദീനയുടെ ഏത് ഊടുവഴികളിലും നിന്നെ കാത്തു നിൽക്കും. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ ഈ സമുദായത്തിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആവശ്യമുള്ളതുണ്ട്, അതിൽ ആവശ്യമില്ലാത്തതുണ്ട്. അതിനെയൊന്നും ഞാൻ നിസ്സാരമാക്കി തള്ളുന്നില്ല. പക്ഷേ അതിനോടെല്ലാം ഒപ്പം മനുഷ്യർക്കാവശ്യമുള്ള, മനുഷ്യരുടെ അത്താണിയായി മാറുന്ന, മനുഷ്യരുടെ ആശ്വാസവും മനുഷ്യരുടെ സന്തോഷത്തിന്റെ കാരണവുമായി തീരുന്ന, ഒരു മുഅ്മിനായി തീരാതെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ ആ അവകാശവാദം കളവാണ് കൂട്ടരെ. നിങ്ങളുടെ സ്വന്തക്കാരുപോലും നിങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നില്ലെങ്കിൽ, നിങ്ങളോട് ചുറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യര് പോലും നിങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നില്ലെങ്കിൽ, നിങ്ങളെ പ്രതീക്ഷിക്കുന്ന മനുഷ്യർ നിങ്ങളിൽ നിന്ന്
നിങ്ങളിൽ നിന്ന് സന്ദനവും നിങ്ങളിൽ നിന്ന് അവരുടെ സങ്കടങ്ങളുടെ പരിഹാരങ്ങളും പ്രാർത്ഥനകളും അവർ നിങ്ങളിൽ നിന്ന് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ജീവിതത്തെയല്ല നിങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴുകന്മാർ ജനങ്ങളുടെ കഴുകന്മാർ ശവങ്ങളെ കൊത്തിവലിക്കുന്നത് പോലെ ജനങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ചീത്തതിനെ മാത്രം കൊത്തിവലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമും മുഅ്മിനുമായി ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾ കാത്തിരിക്കുകയാണ്. അറിയണം, അല്ലാഹുവിന്റെ റസൂൽ ഇത്തരക്കാരനായിരുന്നില്ല. വധശിക്ഷയ്ക്ക് അർഹതപ്പെട്ട, വധശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട, എവിടെ വെച്ചുകൊണ്ടാലും നിങ്ങൾ ഇസ്ലാമിന്റെ ആ ശത്രുവിനെ കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മാപ്പ് ചോദിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നനായിക്കൊണ്ട് കടന്നുവരുന്ന ഒരു രംഗമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. അല്ലാഹുവിന്റെ റസൂലിനറിയാമായിരുന്നു അതാരാണെന്നുള്ളത്. എന്നിട്ടും റസൂലുള്ളാഹി സദസ്സിൽ വെച്ചുകൊണ്ട് അയാൾക്ക് മാപ്പ് കൊടുത്തു. ചോദിച്ചു സ്വഹാബത്തിലെ പ്രമുഖർ, റസൂലുള്ളാഹി ഒരു കണ്ണുകൊണ്ടൊരു അങ്ങ്യം, ഒരു കണ്ണുകൊണ്ടുള്ള ഒരു അങ്ങ്യം അതെങ്കിലും താങ്കൾക്ക് നൽകാമായിരുന്നില്ലേ? അത് നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ശത്രുവിനെ വകവരുത്തുമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല, സാധ്യമല്ല. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ കണ്ണുകൊണ്ടുള്ള ആംഗ്യങ്ങൾ പോലും നിർവഹിക്കാത്തവരാണ്. കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങൾ കൊണ്ടുപോലും മനുഷ്യരെ ദ്രോഹിക്കരുതെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, നമ്മളോ തരം കിട്ടുമ്പോൾ നമ്മുടെ കണ്ണുകൾ എന്തെല്ലാം ഭാവവ്യത്യാസങ്ങളാണ് മനുഷ്യരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലൊരു കുറ്റബോധവുമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ കൂട്ടത്തിലെ സാഹിത്യകാരന്മാരും കഥാകൃത്തുക്കളുമെല്ലാം ചരിത്രത്തിലെ വീരപുരുഷന്മാരുടെയും മഹത്തുക്കളുടെയും അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർ ചരിത്ര ആഖ്യായകൾ രചിക്കാറുണ്ട്. ചില മനുഷ്യരുടെ ജീവിതത്തെ ഭാവനാത്മകമായി വികസിപ്പിച്ചുകൊണ്ട് അവർ പൊലിപ്പിക്കാൻ നോക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അത്തരം പൊലിപ്പിക്കലൊന്നും ആവശ്യമില്ലാത്ത വിധം മനുഷ്യ ജീവിതത്തിന്റെ സാധ്യതയുടെ അങ്ങേയറ്റമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒരു അത്ഭുതകരമായ, അതേസമയം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന നിരവധി നന്മകളുടെ ശേഖരമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം. മനുഷ്യ സാധ്യമായ ജീവിതത്തിന്റെ വഴികളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ സ്വഭാവ വിശേഷങ്ങളെ മാതൃകയാക്കി ജീവിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് വിശിഷ്ടമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചത് ജീവിതത്തിന്റെ ആ നന്മകളിലേക്ക് കൂടിയാണ്. നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ മൻഹജ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മൻഹജിനെ കുറിച്ചും മദ്ഹബിനെ കുറിച്ചും മാത്രമല്ല, ജീവിതത്തിലും അല്ലാഹുവിന്റെ റസൂലിന് ഒരു മൻഹജുണ്ടായിരുന്നു. പെരുമാറ്റത്തിലും സ്വഭാവങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിന് മൻഹജുണ്ടായിരുന്നു. ആ വഴിയും ആ മാർഗവും സ്വീകരിക്കുമ്പോഴാണ് നമ്മളും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട അടിയാറുകളായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ കൂടെയുള്ളവർ അത്രയധികം സ്നേഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെയുള്ളവർ സ്നേഹിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകും. പക്ഷേ ചരിത്രത്തിലെ, ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ ഉന്നതമായ സുന്ദരമായ സന്ദർഭങ്ങൾ ആ ബന്ധത്തിന്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.
മദീനയിൽ വെച്ച് ഗനീമത്ത് മുതലുകൾ വീതം വെച്ചപ്പോൾ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് മുഹാജിറുകൾക്ക് മാത്രമാണ് നൽകിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി അൻസാറുകൾക്കിടയിൽ അത് വല്ലാത്ത ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ചെയ്തിയിൽ അതൃപ്തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻസാറുകളുടെ യോഗം വിളിച്ചു. വഴിയറിയാത്തവരായി, വലാലത്തിന്റെ മാർഗങ്ങളിലൂടെ പോകുന്നവരായി ഞാൻ കാണുകയുണ്ടായി. പടച്ചതമ്പുരാൻ എന്നുള്ള സന്മാർഗം കൊണ്ട് നിങ്ങൾ ഹിദായത്തിലായി. ഫആലത്തും ഫഅനാഖുമുള്ള, നിങ്ങൾ ദരിദ്രന്മാരും ഗതിയില്ലാത്തവരുമായി, അള്ളാഹു നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ ഐശ്വര്യവാന്മാരായി. മാത്രമല്ല വഅദാഉം ഫഅല്ലഫല്ലാഹ ബൈന ഖുലൂബിക്കും, നിങ്ങൾ തമ്മിൽ ശത്രുതയിലായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങളായി തമ്മിലടിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധങ്ങളും അതുപോലെയുള്ള കലാപങ്ങളും നിങ്ങൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിച്ചു. അൻസാരികൾ പറഞ്ഞു, അതെ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത് തന്നെയാണ് സത്യം. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും തന്നെയാണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്, ഞങ്ങളെ യഥാർത്ഥത്തിൽ ഉന്നതന്മാരാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, അൻസാരികളുടെ സമൂഹമേ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആ സൗകര്യങ്ങളും ആ സംവിധാനങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് നിങ്ങൾ അഭയം നൽകി. എന്നിട്ട് നിങ്ങൾ സഹായിച്ചു. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ നിങ്ങൾ നിന്നു. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളിൽ ചില ആളുകൾക്ക് അവരെ ഇസ്ലാമിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടിയും നാം നൽകിയ ചില ദുനിയാവിന്റെ ഓഹരികൾ, അതാണോ നിങ്ങളുടെ പ്രശ്നം? അഫലാ തർലൗന യാ മഹ്ഷറൽ അൻസാർ അൻ യദ്ഹബ അന്നാസു ബിഷാത്തിൻ വൽ ബഗീറ വതർജിഊന ബിറസൂലില്ലാഹി ഫീ റിഹാലിക്കും. അല്ലയോ അൻസാറുകളുടെ സമൂഹമേ, ജനങ്ങൾ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും കാലികളെയും തെളിച്ചുകൊണ്ട് പോവുകയും നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ജനങ്ങൾ ദുനിയാവിന്റെ ഓഹരികളുമായിട്ട് അവർ ഓരോരുത്തരും അത് വീതം ചെടുത്തുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലുമായി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ അൻസാരികളുടെ സമൂഹമേ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ പകച്ചുപോയി. ആ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ സ്തംഭിച്ചു നിന്നു. റസൂലുള്ളാഹി നിർത്തിയില്ല, അൻസാരികളുടെ സമൂഹമേ, അല്ലാഹുവാണ് സത്യം. ജനങ്ങളെല്ലാം ഒരു കുന്നിലേക്കും അൻസാറുകൾ മറ്റൊരു കുന്നിലേക്കും കയറുകയാണെങ്കിൽ ഞാൻ അൻസാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അതിനാണ് ഞാൻ ആഗ്രഹിക്കുക. ഹിജറയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽ ഒരാളായി തീരുമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നാഥ, അൻസാരികളെ അവരോട് നീ കരുണ കാണിക്കണം. നാഥ, അവരുടെ മക്കളോടും മക്കളുടെ മക്കളോടും നീ അനുഗ്രഹങ്ങളും കരുണയും കാണിക്കണം. നാഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ വാക്കുകൾ, ഹൃദയം ഹൃദയത്തോട് സംസാരിച്ച ആ വാക്കുകൾ കേട്ടുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ആളുകൾ മുഴുവനും ഫബഖിയൽ ഖൗം ഹത്താ അഹ്ലലു ലിഹാഹും, അവരുടെ താടിരോമങ്ങൾ നനഞ്ഞുപോകുമാർ. അവർ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, വഖാലു റളിയനാ ബി റസൂലില്ലാ ഖിസ്മം വഹല്ലാ, മദി റസൂലില്ലാ മദി, ഞങ്ങൾക്കത് മതി റസൂലില്ലാ, ഞങ്ങൾക്ക് അങ്ങയ മതി, ഞങ്ങൾക്ക് ദുനിയാവിന്റെ ഓഹരികൾ വേണ്ട റസൂലില്ലാ, ഞങ്ങൾക്ക് ഒട്ടകങ്ങളും ആടുമാടുകളും വേണ്ട റസൂലില്ലാ, ഞങ്ങൾക്ക് അങ്ങയ മതി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അൻസാരികളുടെ സംഘം അവിടെ നിന്ന് മടങ്ങിയത്.
സഹോദരന്മാരെ, ഈ സ്നേഹബന്ധത്തിന്റെ ആഴം, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ വാക്കുകൾ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു നാഗരികതയുടെയും ഒരു സമൂഹത്തിന്റെയും ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിറം പിടിപ്പിച്ച ചരിത്രത്തിലെ കഥകളല്ല ഇത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച ഒരു സംഘവും അവരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അനുഭൂതിയുള്ള സുന്ദരമായ ജീവിതാനുഭവങ്ങളുടെ കഥയാണിത്. ഈ കഥകൾക്ക് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ധാരാളം സാധ്യതകളുണ്ട്. കാരണം ജനങ്ങൾ ഈ ആൾക്കൂട്ടത്തിനിടയിലും അല്ലാഹുവിന്റെ റസൂലിനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരെ തിരയുന്നുണ്ട്. ഈ ബഹളമയമായ ജീവിതത്തിന്റെ, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ, സംഘർഷം നിറഞ്ഞ ജീവിതത്തിനിടയിലും ജനങ്ങൾ തിരയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹൃദയത്തിന്റെ ഭാഷകളിൽ മനുഷ്യരോട് സംസാരിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിലെ മനുഷ്യർ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ പരതിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിലെ ഏറ്റവും വൈരൂപ്യമുള്ള ജുലൈബീബിനെ, ജുലൈബീബിന്റെ ഹൃദയമെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, ജുലൈബീബെ നിനക്കൊരു പെണ്ണ് കെട്ടേണ്ടേ? എനിക്കാര് പെണ്ണ് തരാൻ? ഇല്ല ജുലൈബീബെ, നിനക്ക് വേണ്ടി ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാൻ. ഹൃദയത്തിന്റെ ഭാഷകൾ അറിഞ്ഞ്, ഹൃദയത്തിന്റെ ഭാഷകൾ വായിച്ചെടുത്ത ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ച കാര്യമാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതപാഠങ്ങളെ ഈ സ്വഭാവത്തിൽ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അതിന് പടച്ച നമ്പരാൻ നമുക്ക് ഉദവി നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ